മറ്റൊരു സന്തോഷകരമായ ഈ സർക്കാർ ജീവനക്കാരെ വെച്ച് സന്തോഷകരമായ ഒരു കാര്യം തൊഴിലിടങ്ങളിൽ അമ്മമാർക്ക് താങ്ങായി സർക്കാരിൻ്റെ ശിശു പരിപാലന ക്രഷുകൾ അതിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് പി എസ് സി ഓഫീസിലെ ക്രഷ് അവിടെ മികച്ച പങ്കാളിത്തമാണുള്ളത് സർക്കാർ പൊതുമേഖലാ ഓഫീസുകളിലൊക്കെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഇരുപത്തിയഞ്ച് ക്രഷുകളാണ് ആരംഭിക്കാൻ പോകുന്നത് പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും പ്രശാന്ത് ഇതേറെ സഹായകരമായൊരു തീരുമാനവും അല്ലെങ്കിൽ ഒരു പദ്ധതിയുമാണ് കാരണം രാവിലെ ജോലിക്ക് വേണ്ടി പോകേണ്ടി വരുന്ന അമ്മമാർ വീട്ടിലെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ബാക്കിയുള്ളവരും കുടുംബത്തിലെ എല്ലാവരും സഹായിച്ചാലും അമ്മമാർക്കൊരു ടെൻഷനും അല്ലെങ്കിൽ ജോലിയുമൊക്കെ കൂടുതൽ തന്നെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവർക്കൊരു ആശ്വാസമാണ് എങ്ങനെയാണ് പി എസ് സി ഓഫീസിലെ ക്രഷ് മറ്റെവിടെയൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത് ദിവിഷ് നമുക്കറിയാം പല സ്ത്രീകളും അവർക്ക് കിട്ടുന്ന ജോലി വേണ്ടെന്ന് വയ്ക്കുന്നത് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അവരുടെ കുഞ്ഞിനെ ശരിയായ രീതിയിൽ ആ കുഞ്ഞു വളർന്നു തുടങ്ങുന്ന സമയത്ത് വളർത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സർക്കാരിന് തന്നെ മുൻകൈ ഈ ശിശു പരിപാലന കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത് ഈ വർഷം ഇരുപത്തിയഞ്ചെണ്ണം തുടങ്ങുകയാണ് പ്രത്യേകിച്ചും സർക്കാർ ഓഫീസുകളിലാണ് ആദ്യം തുടങ്ങുന്നത് സ്വകാര്യ മേഖലയിലും ഇത്തരം നടപടികൾ തുടങ്ങണം ഇത്തരം സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനമാണിത് ഈ മാസം മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെ അവിടെ പരിപാലിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ശിശുവികസന വകുപ്പ് വരുന്ന ഒരുക്കിയിട്ടുണ്ട് അതിൽ പ്രധാനമായും കുട്ടികൾക്ക് അത്യാവശ്യം അറിവ് പകർന്നു കൊടുക്കുക വിശ്രമിക്കുക കളിക്കുക അങ്ങനെ ഒരു പകൽ മുഴുവൻ അമ്മ അവിടെ ജോലി ചെയ്യുമ്പോൾ അതിനോട് ചേർന്നുള്ള ഈ ക്രഷിൽ കുട്ടി വളരെ സന്തോഷവാനും അല്ലെങ്കിൽ സന്തോഷവതിയുമായി ഒരു ദിനം ചെലവഴിക്കും അത്തരത്തിലൊരു സംവിധാനം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായും ഈ കുട്ടിയെ സംബന്ധിച്ച് അമ്മ അതിനടുത്ത് തന്നെ ഉണ്ട് എന്നതും ഒരു വളരെ നല്ല കാര്യമാണ് അമ്മയ്ക്കും വളരെ ആശ്വാസകരമാണ് തൻ്റെ കുഞ്ഞ് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്ത് തന്നെ ഉണ്ട് എന്നത് ഏതായാലും ഇതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുള്ളത് ഈ മുലകുടി പലപ്പോഴും ഇവർക്ക് അസാധ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സൗകര്യം കൂടി ഒരുക്കി തന്നെയാണ് ഇത്തരം കൃഷികൾ ശിശുപരിപാലികൾ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് അമ്മമാർക്കും അച്ഛന്മാർക്കും ആശ്വാസകരമാവുന്ന ഒരു തീരുമാനം തന്നെയാണ് അത് മറ്റു ഒക്കെ പതുക്കെ പതുക്കെ വ്യാപിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ